ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ച് സോൺ. വയനാട്ടിൽ മഴ സംഹാര താണ്ഡവമാടുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി. പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. ഇത് കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് എന്ന സ്ഥലമാണ്. ഇവിടെ മഴക്കെടുതി കാരണം ഒരു പ്രദേശം തന്നെ ഒറ്റപ്പെട്ടു പോയി. ആ പ്രദേശം ഇപ്പോൾ ഒരു തുരുത്തു പോലെയായിട്ട് കിടക്കുകയാണ്. ഈ കാണുന്നതാണ് ആ ഒരു സ്ഥലം. ഈ പ്രദേശത്തിൻ്റെ നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ അധിവസിക്കുന്ന മൂന്ന് നാല് കുടുംബങ്ങളുണ്ട്. അവരിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെയും റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളുടെയും സഹായത്തോടെ അവിടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടി പോവുകയാണ് ഞങ്ങൾ. RRTയിലെ ചേട്ടന്മാർ ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് തന്നിട്ട് ബോട്ടിൽ കയറുമ്പോഴുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ കരലാട് ലേക്കിൽ നിന്നും കൊണ്ടുവന്ന ഫൈബർ ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര. ആറു പേർക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ബോട്ടാണിത്. ഞങ്ങൾ ഓരോരുത്തരെ സൂക്ഷിച്ച് കയറി മെല്ലെ യാത്ര തുടങ്ങി. ബോട്ടിൻ്റെ മുന്നിലും പിന്നിലുമായി ജയേട്ടനും ജാഫർക്കയും കൂടിയാണ് തുഴയുന്നത്. മൻസൂർക്ക വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. പുഴ തൊട്ടടുത്തുകൂടെ തന്നെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിയൊഴുക്കുണ്ട് ഇവിടെയൊക്കെ. തെല്ലൊരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ മൂന്ന് പേരുടെയും ബലത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇവിടെ കുടുങ്ങിയവരോട് പ്രസിഡന്റും മെമ്പർമാരും RRT പ്രവർത്തകരുമെല്ലാം നേരത്തെ മാറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്കതിന് സാധിച്ചില്ല. അങ്ങ് ദൂരെയായി വെണ്ണിയോട് ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഞങ്ങൾ ഏകദേശം പകുതി ദൂരം കഴിഞ്ഞു. അവരുടെ വീടുകൾക്കടുത്ത് എത്താറായി. ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു നെൽപ്പാടത്തിന് മുകളിലൂടെയാണ്. അത് കേൾക്കുമ്പോൾ അറിയാം എത്ര കണ്ട് വെള്ളം ഇവിടെ കയറിയിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ഒരു കായലിലൂടെ ബോട്ടിൽ പോകുമ്പോഴുള്ള ഫീലിംഗ് ആണ് ഇത് തരുന്നത്. വെള്ളത്തിൽ പൊന്തി നിൽക്കുന്ന വൈദ്യുത തൂണുകൾ കാണുമ്പോഴാണ് ഈ ഒരു ഭീകരാന്തരീക്ഷത്തിന് ശരിക്കും ആക്കം കൂട്ടുക. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് കരയ്ക്കെത്തി. ഓരോരുത്തരായി കരയിലേക്ക് മെല്ലെ മെല്ലെ നടന്നു കയറി. ഇവിടെ ഒരു നാല് കുടുംബങ്ങളാണ് ഉള്ളത്. നമ്മൾ അവരുമായി സംസാരിച്ചപ്പോൾ കുറച്ച് പേർ ക്യാമ്പിലേക്ക് പോകാൻ വിസമ്മതിച്ചു. എന്നാൽ വെള്ളം കയറി വരുന്നുണ്ട്, ഇനി നിന്നാൽ അപകടമാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരും വരാമെന്ന് സമ്മതിച്ചു. ശരിക്കും ഒരു ദ്വീപ് പോലെയാണ് ഇവിടെ. ചുറ്റുപാടും വെള്ളം, അതിന് നടുക്കൊരു കരയും. അവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പന്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. അതിൽ മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ വെച്ചാലേ ഉണങ്ങൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് വരുത്താൻ വേണ്ടി സമ്മതിപ്പിച്ചു. അവര് വരാനാണ് മൂന്നാം.
അവനൊക്കെ വരുന്നുണ്ട്, അവന്റെ കൂടെ തന്നെ ഇറങ്ങാം. അവനൊക്കെ എടുക്കാൻ പറയാടത്തോളി മഴയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഉറപ്പായും വെള്ളം കയറും. ഈ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു വീടുണ്ട്, അത് പകുതി മുങ്ങി. അവിടെയുള്ളവരെ നേരത്തെ തന്നെ റെസ്ക്യൂ ടീം ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ മെഡിക്കൽ ക്യാമ്പിന് വന്ന ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്തു ക്യാമ്പിലേക്ക് എത്തിക്കാനുള്ള ലെവലാക്കി. ക്യാമ്പിൽ വെച്ച് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാമെന്നും തീരുമാനിച്ചു. തിരിച്ചു വരുമ്പോഴും മഴ നല്ലപോലെ പെയ്യുന്നുണ്ടായിരുന്നു, വെള്ളം കൂടിക്കൂടി വരുന്നു. വയനാട്ടിൽ മഴയുടെ ഇൻഫ്ലോ വളരെ കൂടുതലും ഔട്ട്ഫ്ലോ വളരെ കുറവുമാണ്. കർണാടകയിലെ ബീച്ചനഹള്ളി ഡാമിൻ്റെ ഷട്ടർ കുറച്ചധികം തുറന്നാൽ മാത്രമേ ഈ വെള്ളം വരികയുള്ളൂ. ദൂരെ കുറുമ്പാരക്കോട്ട മര കാണാം. ഇനി മഴയുടെ അളവൊന്ന് കുറഞ്ഞ ശേഷം വേണം അവിടെ നിന്ന് കയറാനായിട്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ തിരിച്ച് കരയിലെത്തി. ആർ ആർ ടി ചേട്ടന്മാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് മടങ്ങി. 2:30 ആയപ്പോഴേക്കും കുടുംബങ്ങളെയെല്ലാം ആർ ആർ ടി ടീം ക്യാമ്പിൽ എത്തിച്ചു. എല്ലാവരും അവിടെ സെറ്റാക്കിയ ശേഷം ക്യാമ്പിലാണെങ്കിൽ നല്ല കഞ്ഞി ഉണ്ടായിരുന്നു, പച്ചക്കായും പയറും കൊണ്ടുള്ള പുഴുക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് അത് കഴിച്ച ശേഷം അടുത്ത പണിയിലേക്ക് മെല്ലെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.